ഒന്ന് ദിനവൃത്താന്തം 27 അധ്യായം. സേനാനായകന്മാർ. ഇസ്രായേലിലെ കുടുംബത്തലവന്മാരുടെയും സഹസ്രാധിപന്മാരുടെയും ശതാധിപന്മാരുടെയും രാജസേവകരുടെയും പേര് വിവരം. 24,000 പേരടങ്ങുന്ന സംഘം ഓരോ മാസവും തവണ വെച്ച് തങ്ങളുടെ നേതാവിൻ്റെ കീഴിൽ ജോലി ചെയ്തു. 1-ാം മാസം പേരസ് വംശജനായ സബ്ദി ഏലിൻ്റെ പുത്രൻ യഷോബയാമിൻ്റെ കീഴിൽ 24,000 പേർ സേവനമനുഷ്ഠിച്ചു. 2-ാം മാസം അഹോഹ്യനായ ദോദായിയുടെ കീഴിൽ 24,000 പേർ. 3-ാം മാസം പുരോഹിതനായ യഹോയാദായുടെ പുത്രൻ ബനായയുടെ കീഴിൽ 24,000 പേർ. 30 പേരിൽ ശക്തനും അവരുടെ നായകനുമായ ബനായ ഇവനാണ് ഇവൻ്റെ മകൻ. അമീസാബാദ് സംഘത്തിൻ്റെ ചുമതല വഹിച്ചു. 4-ാം മാസം യോവാബിൻ്റെ സഹോദരൻ അസഹേലിൻ്റെ കീഴിൽ 24,000 പേർ. അവനുശേഷം മകൻ സെബാദിയ സംഘത്തിൻ്റെ നേതൃത്വം ഏറ്റെടുത്തു. 5-ാം മാസം ഇസ്രാഹ്യനായ ഷംഹൂദിൻ്റെ കീഴിൽ 24,000 പേർ. 6-ാം മാസം തെക്കോവ്യനായ ഇക്കേഷിൻ്റെ മകൻ ഈരായുടെ കീഴിൽ 24,000 പേർ. 7-ാം മാസം എഫ്രായിം ഗോത്രജനും പെലോന്യനുമായ ഹെലസിൻ്റെ കീഴിൽ 24,000 പേർ. 8-ാം മാസം സെറഹ്യ വംശജനും കുഷാത്തിനുമായ സിബെഖായിയുടെ കീഴിൽ 24,000 പേർ. 9-ാം മാസം ബെഞ്ചമിൻ ഗോത്രജനായ അനാത്തോത്തിലെ അബിയസറിൻ്റെ കീഴിൽ 24,000 പേർ. 10-ാം മാസം സെറഹ്യ വംശജനും നെത്തോഫ്യഹ്യനുമായ മഹറായിയുടെ കീഴിൽ 24,000 പേർ. 11-ാം മാസം എഫ്രായിം ഗോത്രജനും പിറത്യോന്യനുമായ ബനായിയുടെ കീഴിൽ 24,000 പേർ. 12-ാം മാസം ഒത്നിയൽ വംശജനും നെത്തോഫത്തിനുമായ ഹെൽദായിയുടെ കീഴിൽ 24,000 പേർ. ഗോത്രാധിപന്മാർ. ഇസ്രയേൽ ഗോത്രങ്ങളിൽ റൂബൻ്റെ അധിപനാണ് സിക്രിയുടെ മകൻ എലിയേസർ. ശിമയോൻ്റെ അധിപൻ മാഖായുടെ മകൻ ഷഫാത്തിയ. ലേവിയുടെ അധിപൻ കെമുവേലിൻ്റെ മകൻ ഹഷാബിയ. അഹ്റോൻ കുടുംബത്തിൻ്റെ തലവൻ സാദോക് ആയിരുന്നു. ദാവീദിൻ്റെ സഹോദരന്മാരിൽ ഒരുവനായ എലീഹു യൂദായുടെ തലവൻ. മിഖായലിൻ്റെ മകൻ ഒമ്രി ഇസഹാക്കറിൻ്റെ തലവൻ. സെബാദിയായുടെ മകൻ ഇഷ്മായിയ സെബലൂണിൻ്റെ തലവൻ. അസ്രിയേലിൻ്റെ മകൻ യെറമോത് നഫ്താലിയുടെ അധിപൻ. അസാസിയായുടെ മകൻ ഹോഷയ എഫ്രായീമിൻ്റെ അധിപൻ. പെദായായുടെ മകൻ ജോയൽ മനാസയുടെ അർദ്ധഗോത്രത്തിൻ്റെ തലവൻ. സക്കറിയായുടെ മകൻ ഇദ്ദോ ഗിലയാദിലുള്ള മനാസയുടെ മറ്റേ അർദ്ധഗോത്രത്തിൻ്റെ അധിപൻ. അബ്നേറിൻ്റെ മകൻ ജാസിയൽ ബെഞ്ചമിൻ്റെ തലവൻ. യെറോഹാമിൻ്റെ മകൻ അസരേൽ ദാനിൻ്റെ അധിപൻ. ഇവരാണ് ഇസ്രയേൽ ഗോത്രങ്ങളുടെ അധിപന്മാർ. കർത്താവ് ഇസ്രയേലിയരെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ വർദ്ധിപ്പിക്കുമെന്ന് അരുളി ചെയ്തിട്ടുണ്ടായിരുന്നതിനാൽ ദാവീദ് 20 വയസ്സിന് താഴെയുള്ളവരുടെ എണ്ണം എടുത്തില്ല. സെരൂയയുടെ മകൻ യോവാബ് ജനസംഖ്യ എടുക്കാൻ ആരംഭിച്ചെങ്കിലും പൂർത്തിയാക്കിയില്ല. എന്നിട്ടും ഇസ്രയേലിനെതിരെ ദൈവകോപമുണ്ടായി. എടുത്ത എണ്ണം ദാവീദിൻ്റെ ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിട്ടുമില്ല. മേൽനോട്ടക്കാർ. രാജഭണ്ഡാരങ്ങളുടെ ചുമതല അഭിയേലിൻ്റെ മകൻ അസ്മാവത്തിനായിരുന്നു. വലിയ നഗരങ്ങളിലും പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ഉള്ള സംവരണശാലകളും ഗോപുരങ്ങളും ഉസിയായുടെ മകൻ ജോനാഥൻ്റെ പുത്ര ചുമതലയിൽ ആയിരുന്നു. ഖെലൂബിൻ്റെ മകൻ എസ്രി കൃഷിക്കാരുടെ മേൽനോട്ടം വഹിച്ചു. റമാത്യനായ ഷിമയും മുന്തിരിത്തോട്ടങ്ങളുടെ ചുമതല ഏറ്റു. ഷിഫ്നായ സബ്ദി വീഞ്ഞറകളുടെ ഭരണം നിയന്ത്രിച്ചു. ഷെഫേലായിലെ ഒലിവു തോട്ടങ്ങളും അത്തിമരത്തോട്ടങ്ങളും ഗേദർക്കാരൻ ബാൽഹാനാൻ്റെ കീഴിലായിരുന്നു. ഒഴിവെണ്ണയുടെ സംഭരണശാല
യോവാഷിൻ്റെ അധീനതയിലായിരുന്നു. ഷാറോൻ മേച്ചിൽപ്പുറങ്ങളിലെ കന്നുകാലികൾ അവിടുത്തുകാരൻ ഷിത്രായിയുടെ സൂക്ഷിപ്പിലായിരുന്നു. താഴ്വരയിലെ കന്നുകാലികൾ അദ്ലായിയായുടെ മകൻ ഷാഫാത്തിൻ്റെ കീഴിലും ഇഷ്മായേലിനായ ഒഭിൽ ഒട്ടകങ്ങളുടെ ചുമതല വഹിച്ചു. മെറോണോത്തിനായ യഹ്ദയ്യ പെൺകഴുത്തുകളുടെയും ഹഗ്രിത്തിനായ യായിസിസ് ആട്ടിൻപറ്റങ്ങളുടെയും സംരക്ഷണ ചുമതല വഹിച്ചു. ദാവീദ് രാജാവിൻ്റെ സമ്പത്തിൻ്റെ ചുമതല വഹിച്ചത് ഇവരാണ്. ദാവീദിൻ്റെ അമ്മാവനായ ജോനാഥൻ പണ്ഡിതനും നിയമജ്ഞനുമായ ഉപദേഷ്ടാവായിരുന്നു. ഇവനും ഹക്മോനിയുടെ മകൻ യഹിയേലും രാജകുമാരന്മാരുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ നോക്കി. അഹിത്തോഫൽ രാജാവിൻ്റെ ഉപദേഷ്ടാവും അർഖ്യനായ ഹൂഷായി മിത്രവും ആയിരുന്നു. അഹിത്തോഫലിന് ശേഷം രാജോപദേഷ്ടാക്കളായി ബനായയുടെ മകൻ യഹോയാദായും അഭ്യാദറും സേവനം അനുഷ്ഠിച്ചു. യോവാബ് ആയിരുന്നു സേനാനായകൻ.